ടെസ്റ്റ് ഗ്രൗണ്ടിൽ നമ്മൾ ഒരു മാസം മുമ്പേ ഡേറ്റ് കഷ്ടപ്പെട്ട് ഡേറ്റ് എടുത്ത് പ്രാക്ടീസ് ചെയ്ത് വന്ന ഒരുപാട് കുട്ടികൾ ഇന്ന് ഇവിടെ ഇന്ന് 50 പേരുടെ ടെസ്റ്റ് നടക്കുകയുള്ളതാണ് ഇന്നലെ വൈകുന്നേരം ഒരു ഉത്തരവ് ഇറങ്ങുന്നത്. ഉത്തരവായിട്ടല്ല, മന്ത്രിയുടെ വാക്കാലുള്ള ഒരു പ്രസ്താവനയുടെ പേരിൽ ഇന്ന് ഈ 50 പേരെ എങ്ങനെ നറുക്കിട്ടെടുക്കുക, ഏത് വിധത്തിലാണ് നടക്കുക എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. നമസ്കാരം, ശ്രീനി ആലക്കോടാണ്. ഈ തലതിരിഞ്ഞ നയം തലതിരിഞ്ഞ നയം എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ദാ ഇവിടെ ഒരു തലതിരിഞ്ഞ നയത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ആളുകൾ രാവിലെ വന്ന് നിൽക്കുകയാണ്. ഏതാണ്ട് 6 മണി മുതൽ വന്നിരിക്കുന്നത് പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ നിൽക്കുകയാണ്. എന്താ മന്ത്രി ഇങ്ങനെയൊക്കെ എന്ത് തോന്നിവാസമാണ് നിങ്ങൾ ഈ കാണിക്കുന്നത്? നിങ്ങളുടെ ഈ നയമൊക്കെ ചില ആളുകൾക്ക് ഇഷ്ടപ്പെടും, ചില ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല, അതൊന്നും എൻ്റെ ഒരു വിഷയമല്ല. പക്ഷേ ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്, മോട്ടോർ വാഹന വകുപ്പിനെ സംബന്ധിച്ചിടത്താണ്. ഇപ്പോൾ ഈയിടെയായിട്ട് കുത്തഴിഞ്ഞ ഒരു സംവിധാനത്തിൽ കൂടിയാണ് ഈ സംഭവം കടന്നു പോകുന്നതെന്ന് എല്ലാവർക്കും അറിയാം. കാരണം ലൈസൻസിന് കൊടുത്തു കഴിഞ്ഞാൽ ആ ലൈസൻസ് കിട്ടില്ല. ഈ പോസ്റ്റലിലേക്ക് അയക്കാനുള്ള സ്റ്റാമ്പിൻ്റെ പൈസ ഉൾപ്പെടെ അടച്ചിട്ടാണ് ഈ സാധനത്തിന് നിങ്ങൾ ബുക്ക് ചെയ്യുന്നത്. അങ്ങനെ ആ പണം വാങ്ങി പോക്കറ്റിലിട്ടിട്ട് ഇവർക്ക് ലൈസൻസ് എത്തിച്ചു കൊടുക്കാത്ത ഒരു വിഷയം അവിടെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ ഈ മോട്ടോർ വാഹന വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ഇന്ന് ഇവിടുത്തെ പ്രശ്നം ഗുരുതരമായ വിഷയമാണ്. ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഒരു വാക്കാൽ ഉത്തരവ് ഉറപ്പിക്കുന്നു, നാളെ മുതൽ 50 പേർക്ക് ടെസ്റ്റ് എടുത്താൽ മതി. അപ്പോൾ ഈ 120 പേർ ഇവിടെ എടുത്തിരിക്കുന്നുണ്ട്. 120 പേർ എന്നാ ചെയ്യും സാറേ? ബുദ്ധിമുട്ടാകത്തില്ലയോ? ഈ 50 പേർ ഇവിടെ വന്ന് ബാക്കി 70 പേർ എന്നാ ചെയ്യും? അതിനുത്തരം പറയേണ്ടതാരാ? മന്ത്രിയാണ്. ഇവിടുത്തെ ഉദ്യോഗസ്ഥരെ പറഞ്ഞിട്ട് കാര്യമില്ല, പാവങ്ങൾ. അവർക്ക് ഇതുവരെ ഉത്തരവ് കിട്ടിയിട്ടില്ല. ഇവരുടെ ഉയർന്ന ഓഫീസർമാർ ഇവരെ വിളിച്ച് പറഞ്ഞു നാളെ മുതൽ 50 എടുത്താൽ മതി, അതിൽ കൂടുതൽ എടുക്കരുത് എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ ഇരിക്കുകയാണ്. എന്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഗണേഷ് കുമാർ മന്ത്രി ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ നിങ്ങളുടെ സംവിധാനങ്ങൾ മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള ഒരേ ക്രമീകരണങ്ങളൊക്കെ വരുത്തുന്നുണ്ട്. ശരിയാണ്. ഇതാ എനിക്ക് മുന്നിൽ ഒരു വലിയ 6.5 കോടി രൂപയുടെ സ്മാരകം നിർമ്മിച്ചിട്ടുണ്ട്. ആധുനിക ടെക്നോളജിയിൽ ഇതാ പെട്ടെന്ന് സഡേ എന്ന് പറഞ്ഞ് ലൈസൻസ് കൊടുക്കുന്ന സംവിധാനമാണ്. ഇതൊക്കെ ശരിയാക്കി അതിനുശേഷം ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങളിലേക്ക് മാറും. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഇവിടെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. ഇതാ ഈ ഇദ്ദേഹം ഗൾഫിൽ പോകേണ്ട ആളാണ്, മറ്റന്നാൾ ഗൾഫിൽ പോകും, ഇന്നാണ് ഡേറ്റ് കിട്ടിയത്. അങ്ങനെ ആശിച്ച് ഇവിടെ വന്ന് ഇതാ നോക്കുമ്പോൾ ഇവിടെ 50 പേർക്കുള്ളൂ. ഇത് ഇദ്ദേഹം ചിലപ്പോൾ ഇനി പിന്നെ നറുക്കെടുക്കേണ്ടി വരും. ആർക്കാണ് ഈ 50 പേര്? എങ്ങനെയാണ് നിങ്ങൾ ഇത് ശരിയാക്കുക? ഞാനിപ്പോൾ 2 ദിവസം കഴിഞ്ഞ് സൗദി അറേബ്യക്ക് പോകുന്ന, വന്നിട്ട് 2-3 മാസം ഇതിൻ്റെ പേർക്ക് ഇങ്ങനെ നടക്കുക. ഇതിപ്പോൾ ഈ പെട്ടെന്ന് ഇങ്ങനെ മാറ്റി കഴിഞ്ഞാൽ എനിക്ക് ഇനി യാത്ര നടക്കാൻ പറ്റില്ല. ഇനി 2 വർഷം കഴിഞ്ഞാൽ തിരിച്ചു വരുള്ളൂ. അപ്പോൾ ഇതിനുള്ള തീരുമാനം എന്താണെന്ന് ഇപ്പം തന്നെ നിങ്ങൾ പറയണമെന്നാണ്. ഈ 120 പേരിൽ നിങ്ങൾ എങ്ങനെ 50 പേരെ തിരഞ്ഞെടുക്കും? അത് അതിനുള്ള ഉത്തരം നിങ്ങൾ ആദ്യം താ, എന്നിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം. അതാ ഇവിടെയൊക്കെ ഇതിൻ്റെ അസോസിയേഷൻ്റെയൊക്കെ ആൾക്കാരുണ്ട്, അവരെ മാറ്റി നിർത്ത്. അവർ അവരുടേതായ ചില അജണ്ടകളുടെ ഭാഗമായിട്ടാണ് സംസാരിക്കുന്നത് കൂട്ടാം. എങ്കിൽ പോലും ഇവിടെ ഒരാളുകളുണ്ടല്ലോ, ഇവരോട് നിങ്ങൾക്ക് എന്താണ് മറുപടി പറയാനാണ്? സാധാരണക്കാരെ പൊതുജനങ്ങളോട് ഇതാ ഇവിടെ ഇപ്പോൾ ചേട്ടൻ സംസാരിച്ചിട്ടുണ്ട്, പൂവത്തുള്ളൊരു ചുമട്ട് തൊഴിലാളിയാണ്. അദ്ദേഹത്തിന് ലൈസൻസ് ഇല്ലാത്ത കൊണ്ട് പല തവണ പിഴ എടുക്കേണ്ടി വന്നു, അവസാനം ലൈസൻസ് എടുക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം വളരെ ദൂരം യാത്ര ചെയ്യുന്നവരൊന്നും ആളൊന്നും ആയിരിക്കില്ല. വീട്ടിൽ നിന്ന് ടൗണിലേക്ക് വരാൻ ചിലപ്പോൾ സ്കൂട്ടി എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ലൈസൻസ് എടുത്തേക്കാന്ന് വെച്ചിട്ടാണ് ഇവിടെ വന്നത്. 1 മാസത്തോളമായിട്ട് ഇതിൻ്റെ പുറകിൽ ഒരു ലൈസൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ പിഴ അടക്കേണ്ടി വന്നിട്ട് 10,000 രൂപ അടക്കേണ്ടി വന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതിനുശേഷം അത് ലൈസൻസ് ഒന്ന് എടുക്കാൻ വേണ്ടി നമ്മൾ തയ്യാറായിട്ടുള്ളത്. അപ്പോൾ സർക്കാരിലേക്ക് ഞങ്ങൾ ചെല്ലാനടച്ചു, അതിനുശേഷം നമുക്ക് ഡേറ്റ് ചെയ്തത്. ആ ഡേറ്റ് പ്രകാരം നമ്മൾ പ്രാക്ടീസും കഴിഞ്ഞിട്ട് രാവിലെ 6 മണി മുതൽ ഇവിടെ വന്നിട്ട് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ രാത്രി പ്രഖ്യാപിച്ച ഒരു പ്രഖ്യാപനം ഒരു കാരണവശാലും ഞങ്ങൾ വിദ്യാർത്ഥികൾ എന്ന നിലക്കല്ല, ഈ ഒരു ആളും അംഗീകരിക്കുന്ന ഒരു നിലപാടല്ല ഇത്. അതുകൊണ്ട് ഈ പിന്നെ നിയമം മന്ത്രി നിർബന്ധമായി മാറ്റിയെടുക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പൊതുവിൽ പറയാനുള്ളത്. നമുക്കിപ്പോൾ ഇന്ന് ടെസ്റ്റ് നടന്നിട്ടില്ലെങ്കിൽ പിന്നെ ഇതുപോലെ ഡേറ്റ് എടുത്തിട്ട് വേണ്ടേ വരാൻ? അതെ, ഇനിയിപ്പം ഈ പിന്നെ സുഹൃത്ത് പറഞ്ഞതുപോലെ ഏത് നാൾ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് കിട്ടുകയെന്നുള്ളത്. അപ്പോഴത്തേക്കും മന്ത്രിയുടെ പുതിയ പരിഷ്കാരം അനുസരിച്ചിട്ടുള്ള പുതിയ ടെസ്റ്റ് നിയമങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ അതിനും ബലിയാടാവണം. അപ്പോൾ ഇത് പിന്നെ നമുക്കതിന് മുന്നേ പിന്നെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും അതിന് മുന്നേ ടെസ്റ്റ് എടുക്കാനും അത് നമ്മളെ കാര്യങ്ങളൊക്കെ എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കണ്ടില്ല അവസ്ഥ, ഇങ്ങനെ പാവപ്പെട്ടവൻ്റെ മേൽ ചൂഷണം ചെയ്യുന്ന ഈ നടപടി നിങ്ങൾ അവസാനിപ്പിക്കണം. ഇതൊരു വലിയ വിഷയം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് രാവിലെ ഞാനും ഇവിടെ വന്നിട്ടുള്ളത്. ഇത് പല സ്ഥലത്തും ഇത് ഇവിടുത്തെ മാത്രം ഈ കാഞ്ഞിരങ്ങാട് തളിപ്പറമ്പ് കാഞ്ഞിരങ്ങാട് ഗ്രൗണ്ടിലെ മാത്രം വിഷയമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ കേന്ദ്രങ്ങളിലും ഇത്തരത്തിലുള്ള പ്രതിഷേധ സമരങ്ങൾ നടക്കുന്നുണ്ട്. ഇവർ ബഹിഷ്കരിക്കുകയാണ്. അപ്പോൾ ഇതുകൊണ്ട് ഞങ്ങൾക്ക് അതിൽ അല്ലെങ്കിൽ ഈ ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിൽ അല്ലെങ്കിൽ സ്വയം തൊഴിലെടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. ഇത് വലിയ പിന്നെ മുതലാളിമാരൊന്നുമല്ല, സ്വന്തമായിട്ട് ജീവിച്ചു പോകുന്ന ആൾക്കാരാണ്. അവരുടെ സ്വയം തൊഴിൽ ഇല്ലാണ്ടാക്കുന്ന ഒരു രീതിയാണ് നമ്മുടെ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ ഇത് പുനഃപരിശോധിക്കണമെന്ന് ഞങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇന്നലെ വന്നൊരു ഓർഡർ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു ഓർഡറല്ല. പെട്ടെന്ന് ഇന്നലെ, കാരണം ഇത് പിന്നെ 1 മാസം അല്ലെങ്കിൽ 1.5 മാസം 2 മാസമായിട്ട് പ്രാക്ടീസ് ചെയ്ത് റെഡിയായി സർക്കാരിലോട്ട് ഫീസ് അടച്ച് വന്ന ആൾക്കാരാണ് ഇവിടെ. ഈ ആൾക്കാർക്ക് ഇപ്പോൾ ടെസ്റ്റ് നടത്തി കൊടുക്കില്ല എന്നുള്ളവർ സർക്കാർ ഒരു ഓർഡർ ഇറക്കിയിട്ടില്ല. MBA അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് പിന്നെ ഇങ്ങനെ ഒരു വാക്കാൽ ഒരു ഓർഡർ മാത്രമേ ഉള്ളെന്നാണ് അവർ പറയുന്നത്. ഞങ്ങളിൽ ഈ 120 പേരിൽ ഞങ്ങളിൽ ആരെ നിങ്ങൾ തിരഞ്ഞെടുക്കും, അതാണ് ഇവിടുത്തെ ചർച്ചാ വിഷയം. ആ ചർച്ചയ്ക്ക് ആ വിഷയത്തിന് പരിഹാരം കാണേണ്ടത് നിങ്ങളാണ്. ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയാണ് സാറേ.
കേരളത്തിൽ നടക്കുന്നതെന്ന് പറഞ്ഞാൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ പോലെയല്ല ഇവിടുത്തെ ഫീസുകൾ നടക്കുന്നത്. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ആദ്യം ലേണേഴ്സിന് പോകുമ്പോൾ ലേണിങ്ങിൻ്റെ ഫീസ് മാത്രമാണ് കാൻഡിഡേറ്റിന് എടുക്കുന്നത് വാങ്ങിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് 30 ദിവസം കഴിഞ്ഞ് ഡ്രൈവിംഗ് ടെസ്റ്റ് അപ്പിയർ ചെയ്യുന്ന മുറക്കാണ് ഞങ്ങൾ ബാക്കി ഫീസ് ഗവൺമെൻറ്റിലേക്ക് കടക്കുന്നത്. പക്ഷേ നേരെ ഈ കേരളത്തിൽ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ലേണേഴ്സിൻ്റെ ഫീസും ഡ്രൈവിംഗിൻ്റെ ഫീസും അങ്ങനെ മൊത്തം ഫീസ് വാങ്ങിച്ചിട്ടാണ് ഇവിടെ ടെസ്റ്റ് നടന്നത്. അത് തന്നെ ഒരു തെറ്റായ നയമാണ്, അത് തന്നെ തിരുത്തപ്പെടേണ്ടതാണ്. അങ്ങ് നല്ല മന്ത്രിയാണ്, ഒരു സംശയം അക്കാര്യത്തില്ല, എല്ലാവരും അങ്ങനെയാണല്ലോ പറയാറ്. അങ്ങയുടെ ചില നയങ്ങളോട് എല്ലാവർക്കും യോജിക്കാൻ കഴിയില്ല, അതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് നമുക്ക് രാവിലെ ഇവിടുന്ന് കാണുന്നത്. ഇതിനൊരു തീരുമാനം നിങ്ങളുടെ ഭാഗത്തും ഉണ്ടായേ പറ്റൂ. ഈ കുത്തഴിഞ്ഞ സംവിധാനം മാറ്റി കാര്യക്ഷമമായ സംവിധാനത്തിലേക്ക് നിങ്ങൾ മാറും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല എന്നൊക്കെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പക്ഷേ ആ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള നയങ്ങൾ ഈ പൊതുജനങ്ങളുടെ സാധാരണക്കാരുടെ മേൽ അടിച്ചേൽപ്പിക്കരുതെന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രിയോട് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. എന്തായാലും ഇതിനൊരു തീരുമാനം ഉണ്ടാകുമെന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് ഇവിടുത്തെ ഈ വിദ്യാർത്ഥികളും ഇതിൻ്റെ ഈ ഡ്രൈവിംഗ് സ്കൂൾ നടത്തിപ്പുകാരും. എന്തായാലും നമുക്ക് കാത്തിരിക്കാം അല്ലേ തിങ്കളാഴ്ച വരെ. എന്തായാലും അങ്ങയെയും ഈ പൊതുജനങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നന്മ വരട്ടെ. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.